हलो इन रीडिंग करंट एनर्जी चेक इन सो रीसेंट पास्ट प्रेजेंट फ्यूचर या रीड आदान चानल का पे आशा या टैरो कार्ड रीडिंग स्पिरिचुअल गाइडेंस चानल को सो सब्सक्राइब लाइक कारण लाइव मिस्सा बेल बटन क्लिक इंस्टाग्राम आईडी फॉलो कारण चल टॉपिक्स या इंस्टाग्राम शेयर മൂന്ന് കാർഡ് പൈലായിട്ട് തിരിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ കാർഡ് പൈ. ഞാൻ ഫെതേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ മയിലിൻ്റെ പിക്കോക്കിൻ്റെ ഫെതേഴ്സ് ആണ്. ഫസ്റ്റ് കാർഡ് പൈലിന് ഈ ബ്രൗൺ ഫെതർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ. സെക്കൻഡ് കാർഡ് പൈലിന് ഈ ഒരു ഫെതറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് വൺ. തേർഡ് പൈലിന് ഈയൊരു ഫെതറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹാർട്ട് പറയുന്നത് ഏത് ഫെതർ അല്ലെങ്കിൽ ഏത് കാർഡ് പൈൽ, വൺ, ടു ഓർ ത്രീ, ഏത് ചൂസ് ചെയ്യാനാണ് പറയുന്നത് അത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകുക. പൈൽ നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ കറണ്ട് എനർജി ചെക്ക് ഇന്നാണ് നിങ്ങളുടെ റീസെൻറ്റ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. കറണ്ട് എനർജി ചെക്ക് ഇൻ പൈൽ നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ കറന്റ് എനർജി ചെക്ക് ഇൻ റീസെന്റ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. വീണിട്ടുള്ള കാർഡ്സ് പറയാം. ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് വീണിട്ടുണ്ട് റീസെന്റ് പാസ്റ്റില്. അതിന് ക്ലാരിഫിക്കേഷൻ ആയിട്ട് നയൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് സോർഡ്സ്, നയൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, ടു ഓഫ് പെൻഡിക്കിൾസ്, ത്രീ ഓഫ് പെൻഡിക്കിൾസ്, നൈറ്റ് ഓഫ് റോഡ്സ്. ഫ്യൂച്ചറിൽ എംപറർ കാർഡ് വന്നിട്ടുണ്ട്, അതിന് ക്ലാരിഫിക്കേഷൻ. എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ്, ഫോർ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്. ഡെക്കിന് താഴെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതിന് താഴെ ടെൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് പെൻഡിക്കിൾസ്. ക്ലാരിഫിക്കേഷൻ എടുത്ത കാർഡിന്റെ താഴെ ത്രീ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ten of pentacles vanitund, eight of wands vanitund, sun card vanitund. This pile number 1 select cheyidavarku inge kaanan kayna recent past il chela verku joli nashtam undayittund. Joli nashtathe thodarnnu avaru korchu oru kashtapadil or finance wise financially korchu unstable aayittu korchu oru paisiki buddhimuttulla situation lode kadannu poyidattu kaanan kayinnittu recent past il chela peru idu love vishayamayittu ningalku ningal aagrahicha pole ningalde love situation vannilla ningale vittittu poyidayittu ningalku
വേണ്ടത്ര കരുതലും സപ്പോർട്ടും നിങ്ങളുടെ പാർട്ട്ണർ തരാതെ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു സിറ്റുവേഷൻ്റെ മിഡിലെത്തിയിട്ട് എത്തി ഒന്നും പറയാതെ പോയ മാത്രമേ നിങ്ങൾക്ക് റീസൺ പാസ്റ്റിൽ ഫീൽ ആയിട്ടുള്ളൂ. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ജോലിയുടെ കാര്യം പറഞ്ഞത് ജോലി നഷ്ടപ്പെട്ട് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് അറ്റ് പ്രസൻറ്റ് ഒരു ട്രാൻസിഷൻ ആണ്. നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കരകയറാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കയ്യിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അവസരം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ് ഒരു ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്നും മറികടക്കാനായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു അവസരം എന്നല്ല, എനിക്ക് രണ്ട് അവസരം കിട്ടുകയും അതിൽ നിന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ എഫേർട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഫിനാൻഷ്യലി ട്രബിളിൽ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഈ ഒരു പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഈ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കണം, അല്ലെങ്കിൽ കിട്ടിയ ഒരു ഐഡിയക്ക് എഫേർട്ട് എടുക്കണം നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി റിലേഷൻഷിപ്പ് വൈസ് പറയുവാണെങ്കിൽ, നിങ്ങൾ റീസെൻ്റ് പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരാള് നിങ്ങളെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഈ ഒരു ആള് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് നിങ്ങൾ വിട്ടിട്ട് പോയ ഒരാളിൽ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് റീസെൻറ്റ് പാസ്റ്റിൽ കാണുന്നുണ്ട്. ഇപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് പ്രയോറിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങൾ അത് ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏതാണ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാണ് ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് ആ പാഷനേറ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് അത് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പെയിനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അതൊരു നല്ല ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസ് നോക്കുന്നവർ നിങ്ങൾ ആ രണ്ട് ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് അതിന് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. നിങ്ങളിപ്പോൾ എഫേർട്ട് എടുക്കുന്നത് വളരെ നല്ല ഡിസിഷനാണ്. നിങ്ങൾ ആ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയും നല്ലതാണ് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഫ്യൂച്ചറിൽ പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിന് വേണ്ടിയിട്ടാണ് ഈ എഫേർട്ട് എടുക്കുന്നത്, ആ ഒരു എഫേർട്ടിന് ഫലം കാണുന്നതാണ്. പക്ഷെ നിങ്ങൾ വളരെയധികം അതിൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ചില പേർക്ക് പഠിക്കാനായിട്ടുണ്ടാവും, എന്തെങ്കിലും കോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് നടത്തേണ്ടി വരുമായിരിക്കാം നിങ്ങൾ ഈ ഒരു ചൂസ് ചെയ്തേക്കുന്ന ഒരു കരിയറിൽ, അല്ലെങ്കിൽ ചൂസ് ചെയ്തേക്കുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് നിറയെ ഹാർഡ് വർക്ക്, നിറയെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് തനിയെ ഇരുന്ന് മറ്റുള്ളവരുടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ തനിയെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ട്, തനിയെ ഇരുന്ന് റിസർച്ച് നടത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്തിനാണ് എഫേർട്ട് എടുക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്റ്റെബിലിറ്റി വരുന്നതാണ്, ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ്. ആ ഒരു നിങ്ങൾക്ക് നഷ്ടമായി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള അവസരം, നിങ്ങൾക്ക് നഷ്ടമായി എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു കിരീടം, അല്ലെങ്കിൽ ക്രൗൺ, നിങ്ങൾക്ക് ആ ഒരു ഡെസിഗ്നേഷൻ, നിങ്ങളെ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പവർ പോയി എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ പവർ പഴയ പവറിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ലവ് അഫെയർ വിഷയമായിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലവ് മാറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് ഡീവിയേറ്റ് ആയി നിങ്ങളുടെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കരിയറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പഠിത്തത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കി അതിലേക്ക് മുന്നോട്ട് നീങ്ങി നിങ്ങൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ് ഫ്യൂച്ചറിൽ, അതുവഴി നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു, ഇത്രയും നാൾ നിങ്ങൾ അങ്ങനെ ഒരു കൺട്രോളിങ് പാറ്റേൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിൽ വരികയും നിങ്ങൾക്ക് തൻ്റെ അടുത്തോടെ മീൻസ് എല്ലാ കാര്യങ്ങളും ഹാർട്ട് ഡിസിഷൻ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അങ്ങനെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട്
ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇനി സെലക്ട് ചെയ്തിട്ട് റീഡിംഗ് ഇതാണ്. ഇനി പയൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ട് റീഡിംഗ്. Pile number 2 select the reading, please. Pile number 2 select the current energy checking, recent past, present future. Pile number 2 select the current energy checking. Pile number 2 choose the reading. So pile number 2 choose the reading, current energy checking. Recent past, present future. Pile number 2 select cheyittullavarude current energy checking. Recent past, present future. Pile number 2 choose cheyittullavarude recent past, present future, current energy checking. എടുക്കുന്നില്ല എന്നറിയുന്നുണ്ട്. കിങ് പയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ കറണ്ട് എനർജി ചെക്കിംഗ്. നിങ്ങൾക്ക് വീണിട്ടുള്ള കാർഡ്സ് പറയാം. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വീണിട്ടുള്ള 3 പോർട്ട് കാർഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സ് വീണിട്ടുണ്ട്, കിങ് ഓഫ് സോഡ്സ് വീണിട്ടുണ്ട്, ക്വീൻ ഓഫ് കപ്സ്. പേജ് ഓഫ് സോഡ്സിന് ക്ലാരിഫിക്കേഷൻ, 8 ഓഫ് വാൻസ്, 4 ഓഫ് സോഡ്സ്, 3 ഓഫ് വാൻസ്, പേജ് ഓഫ് കപ്സ്. കിങ് ഓഫ് സോഡ്സിന് ക്ലാരിഫിക്കേഷൻ വീണിട്ടുള്ള സ്ട്രെങ്ത് കാർഡ്, ലവേഴ്സ് റിവേഴ്സ്, ജസ്റ്റിസ്. Queen of Cups in a clarification veenittullathu moon card, Queen of Swords, 2 of Wands. Deckina thaale clarification cardna thaale 2 of Cups vandhathu Hermit card vandhathu. Page of Pentacles, Queen of Wands. Main cardna thaale 3 of Wands vandhathu. 3 of Wands ninku veenittundu 5 of Cups vandhathu, King of Pentacles. കാണാൻ കഴിയുന്ന റീസെന്റ് പാസ്റ്റ്, അല്ലെങ്കിൽ റീസെന്റ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങളൊരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മെസ്സേജ് വന്നാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയയുമില്ല. ചില പേർക്ക് ഇത് കരിയർ വൈസ് ആയിരുന്നു, ഫിനാൻസ് വൈസ്. ചില പേർക്ക് ഇത് ലവ് റിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാറ്ററിലായിരുന്നു. നിങ്ങളൊരു ഒരു മെസ്സേജ് എക്സ്പെക്ട് ചെയ്യുകയാണ്, പക്ഷെ ആ മെസ്സേജ് വരുന്നില്ല. സോ നിങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടോ, മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. പക്ഷെ ആ മെസ്സേജ് വരുന്നില്ല.
അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് ആ മെസ്സേജ് വരാത്തത്, ഇനി മെസ്സേജ് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സോ ചില പേര് ഫിനാൻസ് അല്ലെങ്കിൽ കരിയർ വൈസ്, ചില പേര് റിലേഷൻഷിപ്പ് വൈസ്. സോ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാത്തത് ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൺ അതർ പേഴ്സൺ ഹീൽ ആയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ആ ഒരു പ്രോസസ്സിലാണ് അവര് ഒന്ന് മറക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സും ക്ഷമിക്കാനും ഫൊഗീവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സിലാണ്. സോ അവർക്ക് അതിൻ്റെതായ സമയം കൊടുക്കുക. അവർ കുറച്ചൊന്ന് ഇമ്മച്യുർ ആണ് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കുറച്ചൊന്ന് ഇമ്മച്യുർ ആണ് അവര് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കുറച്ചൊരു സമയം എടുക്കും അവർക്ക് ഒന്ന് ഹീലാവണം, ആ നടന്ന കാര്യങ്ങളൊന്നും മറക്കാനായിട്ടുള്ള ടൈം വേണം. ഇനി ഫിനാൻസ് അല്ലെങ്കിൽ കരിയർ വിഷയമാണെങ്കിൽ നിങ്ങൾ എന്ത് മെസ്സേജാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിപ്പോൾ വരാത്തത് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. നിങ്ങളിപ്പോൾ കരിയർ വൈസ് എന്തെങ്കിലും മെസ്സേജാണ് വരാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, ഒരു അവസരം നിങ്ങൾക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിസിഷൻ അവരുടെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല. ആ ഒരു ഡിസിഷൻ ഉടനെ തന്നെ എടുക്കുന്നതാണ്. ആ ഡിസിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുന്നതാണ്. ചില പേർക്ക് ഇത് റീസെന്റ് പാസ്റ്റിലാണ്, സോ ഓൾറെഡി നടന്ന് കണ്ടിട്ടുണ്ടാവും. ചില പേര് ഈ ഒരു എനർജിയിലൂടെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നത്. സോ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് കരിയർ വൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അത് വരുന്നതാണ്, പക്ഷെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡിസിഷൻ അവർ എടുക്കേണ്ടതാണ്. നിങ്ങൾ കരിയർ വൈസ് ഒരു കരിയർ വൈസ് നിങ്ങൾ ട്രാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ചില പേര് ഒരു ന്യൂസ് കരിയർ വൈസ് ഒരു ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വരുന്നതാണ്. അറ്റ് പ്രസന്റ് വന്നിട്ടുള്ള കാർഡ് കിങ് ഓഫ് സോൾസ് ആണ്. കരിയർ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറേയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എഫേർട്സ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതിലും കൂടുതൽ വർക്ക് നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണ ഈ ഒരു അവസരം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ജസ്റ്റിസ് കാർഡില് യൂഷ്വലി ജസ്റ്റിസ് കാർഡില് ഈക്വൽ ബാലൻസ് ആണ് കാണുന്നത്. പക്ഷെ ഇതിലൊരു ഇംബാലൻസ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ഒരു സ്കെയിലാണ് ഞാൻ കാണുന്നത്. സോ നിങ്ങളുടെ ജോലി വിഷയമായിട്ട് എന്തോ ഒരു ഇംബാലൻസ് നടക്കുന്നുണ്ട്. ഒരു പക്ഷഭേദം, ഒരു പാർഷ്യാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ അത്ര കണ്ട് ചേർച്ചയിലായിരിക്കില്ല. സോ അയാളായിരിക്കാം ഈ ഒരു അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇൻചാർജ് ആയിട്ടുള്ളത്. സോ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിന് വേണ്ടി. ചിലപ്പോൾ ഈ സുപ്പീരിയർ ആയിട്ടുള്ള ആൾ നിങ്ങൾക്ക് നിറയെ അധികം ജോലി തന്നിട്ടുണ്ടാകാം. ഈ ഒരു കാര്യം മീൻസ് ഈ ഒരു വർക്ക് ലോഡ് നിങ്ങൾക്ക് അധികമായിട്ട് തന്നതും ഈ ഒരു സുപ്പീരിയർ ഓഫീസർ ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നിട്ടുള്ളത്. ഈ ഒരു സുപ്പീരിയർ ഓഫീസർ കുറച്ച് ഡിലേ ചെയ്യിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ്, ഈ കരിയർ മെസ്സേജ് കുറച്ചൊന്ന് ഡിലേ ആകുന്നത്. ഇനി റിലേഷൻഷിപ്പ് വൈസ് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെസ്സേജ് വന്നാൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചില പേർക്ക് ഒരു യൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഒത്തുചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇപ്പൊ തിരിച്ച് ഇവര് റിലേഷൻഷിപ്പില് വരാൻ നേരത്തെ അത് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവര് വീണ്ടും മെസ്സേജ് അയക്കുവാണെങ്കിൽ അയക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും. പക്ഷെ എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെ റിയാക്ട് ചെയ്താൽ ആ ഒരു ഇക്വാലിറ്റി ആ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചൊന്ന് അൺഈക്വൽ ആയിരുന്നു, രണ്ടു പേരും പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്തില്ല. അങ്ങനെ മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ആ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എന്ന് എങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് ഉള്ള ആളെ പാർട്ട്ണറെ അറിയിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും, ഇനി ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോകും, വീണ്ടും സംസാരിക്കാൻ വന്നിട്ട് വീണ്ടും ബ്ലോക്ക് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ വീണ്ടും സംസാരിക്കാൻ വന്നിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുമോ, അത് സ്റ്റേബിൾ ആയിട്ട്
ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ വീണ്ടും ഇയാൾ വരാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഇൻഡിസിഷനിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ നിങ്ങൾ ഒന്ന് ലോജിക്കൽ ആയിട്ടൊന്ന് തിങ്ക് ചെയ്തിട്ട് വേണം ഇപ്രാവശ്യം ഈ ഒരു ചോയ്സ് എടുക്കാനായിട്ട് എന്ന് തിങ്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സോ പ്രോബബിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ പറയുവാണെങ്കിൽ കരിയർ വൈസ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തോ ഒന്ന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ആരോ എന്തോ ഉള്ളിൽ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ സുഹൃത്തായിരിക്കില്ല. നിങ്ങൾ സുഹൃത്താണെന്ന് വിചാരിക്കുന്ന ഒരാൾ എപ്പോഴും സുഹൃത്തായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യം ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ് ന്യൂസ് പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനായിട്ടുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കുറച്ചും കൂടി വയസ്സായിട്ട് തീരുമാനിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എച്ച് ആറിന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് കാത്തിരിക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് ഡിലേ വരുന്നത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരോ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് വിചാരിക്കുന്നവരൊന്നും പറയുന്നില്ല. സുഹൃത്തുക്കളാണ് എന്ന് വിചാരിക്കുന്ന ആരോക്കെയോ നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. അവർ കുറച്ചൊന്ന് ഈഗോ മൈൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു അവസരം തെന്നിപ്പോവാൻ അല്ലെങ്കിൽ മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. ചില പേര് കുറച്ചൊരു ട്രാവൽ ഒപ്പർച്യൂണിറ്റിക്കാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഡിലേ വരാനായിട്ട് ഒന്നില്ലെങ്കിൽ ഡിലേ വരാനായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനായിട്ട് എല്ലാം ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇനി റിലേഷൻഷിപ്പ് വൈസ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ വളരെയധികം സ്നേഹത്തോടെ അല്ലെങ്കിൽ കരുതലോടെ ഈ ഒരു ആളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാർട്ട്ണറിന് സ്നേഹിച്ചിരുന്നു എങ്കിൽ കൂടുതൽ ഹാർട്ടിനായിരുന്നു ഇൻവോൾവ്മെന്റ് എങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ കുറച്ചും കൂടി ഇന്റലക്ച്വൽ ആയിട്ടാണ് തിങ്ക് ചെയ്ത് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട ആവശ്യമില്ല, മറ്റൊരാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്റലക്ച്വലി എവിടെയാണ് ബൗണ്ടറി വയ്ക്കേണ്ടത്, നമ്മളുടെ എല്ലാ സീക്രട്ടും പറയേണ്ട ആവശ്യമില്ല, എവിടെ ബൗണ്ടറി വയ്ക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതുവഴി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ ഓക്കെ ആ പാർട്ട്ണർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് നാൾ നമുക്ക് സംസാരിച്ച് പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസിഷനിലെത്താം, നമ്മൾക്ക് എങ്ങനെ എത്രത്തോളം കമ്പാറ്റബിൾ ആണ് എന്ന് അങ്ങനെ പറയുന്ന ഒരു ഡിസിഷനായിരിക്കും നിങ്ങൾ എടുക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സോ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾ കുറച്ചൊന്ന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നതെന്ന് നോക്കാൻ കുറച്ചൊന്ന് സംസാരിച്ചിട്ട് അതിനുശേഷം തീരുമാനം എടുക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സോ ഇതാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള റീഡിംഗ്. ഇനി പാൽ നമ്പർ 3 സെലക്ട് ചെയ്തിട്ട് റീഡിംഗിലേക്ക് പോകാം. നമ്പർ 3-ലെ കറന്റ് എനർജി ചെക്ക് ഇൻ റീസെന്റ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ പ്ലീസ്.
നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് വന്നിട്ടുള്ള കാർഡ്സ് ടെമ്പറൻസ് കാർഡ് ഹാൻഡ്മാൻ പേജ് ഓഫ് സോൾസ് ക്ലാരിഫിക്കേഷൻ ഏസ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ ഏസ് ഓഫ് വാൻസ് സെവൻ ഓഫ് വാൻസ് ഫൈവ് ഓഫ് വാൻസ് ഹാൻഡ്മാൻ്റെ ക്ലാരിഫിക്കേഷൻ എംപറർ ടു ഓഫ് കപ്സ് റിവേഴ്സിൽ ചാരിയറ്റ് പേജ് ഓഫ് സോൾസിന് ക്ലാരിഫിക്കേഷൻ മജീഷ്യൻ ഹാൻഡ് മാൻ സിക്സ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ സിക്സ് ഓഫ് വാൻസ് സോ ഹാൻഡ് മാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡെക്കിൻ്റെ താഴെ നൈറ്റ് ഓഫ് പെന്റിക്കൽസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എനിക്ക് കാണാൻ കഴിയുന്നത് റീസെന്റ് പാസ്റ്റ് വരെ അല്ലെങ്കിൽ ഇപ്പൊ അറ്റ് പ്രസന്റ് വരെ വന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ റിലേഷൻഷിപ്പ് വൈസ് പറയുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കാനായിട്ട് നിങ്ങൾ കുറെ അധികം ഹാർഡ് വർക്ക് ചെയ്ത് പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാകും പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിറയെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഒബ്സ്റ്റക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോന്നും തരണം ചെയ്യാനായിട്ട് തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിറയെ നിങ്ങൾക്ക് നിറയെ എതിർപ്പുകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ചൊല്ലിക്കൊണ്ട് വരുന്നുണ്ട് നിങ്ങളുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്നാകാം ബന്ധുക്കളുടെ സൈഡിൽ നിന്നാകാം ഒന്നും തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടില്ല നിങ്ങൾ അതിനെതിരെ നിങ്ങൾ തനിയെ നിന്നുകൊണ്ട് പോരാടുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാക്കണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സാധ്യമാക്കണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ആഗ്രഹം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ ഈ എതിർപ്പിനെയെല്ലാം നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീസെന്റ് പ്രസന്റ് അറ്റ് പ്രസന്റ് വരെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇത് നടക്കാനായിട്ട് സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സ് എന്താണ് എനിക്ക് എനിക്ക് നല്ലത് എന്താണ് യൂണിവേഴ്സിന് കൊണ്ടുവരാനുള്ളത് ശരി യൂണിവേഴ്സ് അത് കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളത് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ഒരു ഇത്രയും നാൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ ഞാൻ ഈ ഒരു കാര്യം ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് നടന്നില്ല ശരി ഇനി വരുന്നത് വരുന്നത് വച്ച് വഴിക്ക് വച്ച് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് മൈ ബി നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ ഫാദറിൻ്റെ സ്ഥാനത്തുള്ള ആരാണ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിൻ്റെ വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ ഫാദറിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഫാദറിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് കാരണവർ ആരാണ് അവരുടെ സമ്മതം ഇല്ലായ്മയും നിങ്ങൾ ഒന്നാകുന്നതിൽ നിന്ന് ആ ഒരു സമ്മതം ഇല്ലായ്മയാണ് വിലക്കുന്നതും എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റ് അങ്ങനെ ഒരു ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ വരുന്നത് നോക്കാം ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു ഇനിയിപ്പോ എന്താണെങ്കിലും സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കണം എന്ന് ആഗ്രഹമില്ല പക്ഷെ വേറൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ നിങ്ങളുടെ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ കാര്യം സാധ്യമാക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു പവർ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് സോ ഇൻ ഫ്യൂച്ചർ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വരുന്നതാണ് പവറിലേക്ക് വരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കാനായിട്ട് അസേർട്ടീവായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് പറയാനായിട്ട് നിങ്ങളുടെ തീരുമാനമായിട്ട് പറയാനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ല എൻ്റെ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീട്ടുകാരോട് പറയാനായിട്ട് അല്ലെങ്കിൽ ആരാണ് എതിർപ്പിന് വരുന്നത് അവരോട് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് പ്രാവർത്തികമാക്കാനായിട്ട് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ആക്കി മാറ്റാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ അതിന് നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമ വേണം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധ്യമായിട്ട് കിട്ടുക എന്ന് നിങ്ങൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫേവറബിൾ ആക്കി മാറ്റാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് സോ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നേടണമെന്നില്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് നിങ്ങൾക്ക് പറയേണ്ടത് പോലെ എങ്ങനെ പറയാമെന്ന്
എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫേവറബിൾ ആക്കാനായിട്ട് സാധിക്കും. ഇപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നടന്ന് നീങ്ങണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ട് ഫോമിലാണ് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പതിയാണ് നടന്ന് നീങ്ങാൻ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനും കാര്യങ്ങൾ വളരെ പതിയെ പോലും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ടുള്ളതെല്ലാം വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കുന്നത് ആണ്, പക്ഷേ കുറച്ചൊന്ന് വെയിറ്റിംഗ് പീരീഡിലാണ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് ടാക്ടിക്സ്, എന്ത് ടാക്ടിക്കിലൂടെയാണ് അത് പ്രാവർത്തികമാക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് വേണ്ട ചെയ്യുക എന്നാണ് കാണുന്നത്. ഓക്കെ, ഇനി കരിയർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് വൈസ് പറയുകയാണെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കുറേ നാളായിട്ട് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിറയെ ഒബ്സ്റ്റിക്കൽസ്, ചാലഞ്ചസ്, നിറയെ പേര് കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട്, നിറയെ കോമ്പറ്റീഷൻസ് ഉണ്ട്, നിറയെ അസൂയ, ജലസി എല്ലാം തന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിലുണ്ട് എന്നെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഒരു ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്ന പോലെ പോകുന്നില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കാം വെയിറ്റ് ചെയ്തിട്ട് ഉള്ളത്, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധ്യമായിട്ട് വരുന്നതാണ്, ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, കരിയറിൽ എന്ത് ഓപ്പർച്യൂണിറ്റിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്, അത് വരുന്നതാണ്. പക്ഷെ കുറച്ചൊരു ഡിലേ ഉണ്ട്. ഇപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് എൻവയറമെൻറ്റ് അതിന് സ്യൂട്ട് ആകുന്നില്ല, കുറച്ചൊന്ന് ലാഗ് വരുവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു കുറച്ച് സമയത്തേക്ക് ആ ഒരു സ്റ്റാഗ്നൻസി ഞാനും കാണുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എല്ലാം നീണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് വേണ്ട ഒരാൾ വേണം എന്ന് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കോപ്പറേഷൻ ഇല്ലാതിരിക്കുന്നതെല്ലാം ഈ ഒരു സാഹചര്യം നീണ്ടു പോകാനായിട്ടെല്ലാം കാരണമാകുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടീം വർക്കിൽ വീണ്ടും വരാൻ സാധിക്കുന്നതാണ്, ഒരു പ്രൊമോഷനെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ആ ഒരു അവസരം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇത്രയും നാളും നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനെല്ലാം ഫലം കിട്ടുന്നതാണ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു സമയം അതിന് വേണ്ടിയിട്ട് എടുക്കും. നിങ്ങൾ കുറച്ച് റിബലാകാതെ ആ ഒരു സമയത്തിൽ എങ്ങനെ ഇത് റിബലാകുന്നതാണ്, ഈ ഒരു റിബലാകാതെ നിങ്ങൾ എന്ത് ടാക്റ്റിക് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നേടാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് കൈക്കലാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കൈയടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ആ ഒരു ടാക്റ്റിക് നിങ്ങൾ ഉപയോഗിക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് റൂഡായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആരുടെ പാർട്ണർഷിപ്പിൽ വരാത്ത അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ലാഗായിട്ട് പോകുന്നതിൽ കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യാതെ അതൊന്ന് ടാക്റ്റിക്കലായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നതാണ്. കുറച്ചൊരു ലോങ് വെയിറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്, പക്ഷെ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. സോ തേർഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ്